ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സ്നേഹം കൊണ്ടൊരു ലോകം തീർക്കേണ്ടവരാണ് മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യരിത പരസ്പരം മത്സരിച്ചും മല്ലുകെട്ടിയും പോരാടിയും ഈ ലോകം തന്നെ ഇല്ലാതാക്കി തീർക്കുകയാണ്. നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ലോകം വലുതാകുമെന്നും നാം മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ നമ്മുടെ ലോകം ചെറുതാകുമെന്നും പറയാറുണ്ട്. കർണാടക സ്റ്റേറ്റിലെ സുള്ളിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവം കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു ഉത്സവം ആരംഭിക്കുകയാണ്. ആ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഒരു പ്രധാന വിനോദമായിരുന്നു കോഴിപ്പോര്. രണ്ട് കോഴികൾ തമ്മിലുള്ളതായ യുദ്ധമായിരുന്നു കോഴിപ്പോര്. ഇതിനെ വളർത്തുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി നല്ല പരിചരണത്തോട് വളർത്തപ്പെട്ടതായ രണ്ട് പൂവൻ കോഴികൾ, അവർ തങ്ങളുടെ യജമാനു വേണ്ടി പരസ്പരം യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടവരാണ്. അവരുടെ കാലുകളിൽ നൂൽ ചുറ്റി അതിൽ ചെറിയ ഒരു മൂർച്ചയുള്ള കത്തി ബന്ധിച്ചു കഴിഞ്ഞാൽ ഇവർ പോരിന് ഒരുങ്ങുകയായി. അനേകം കാണികൾക്ക് ഹരം പകരുന്നതായ ഈ കോഴിപ്പോരിൽ പങ്കെടുക്കുന്നതായ ഈ കോഴികളാകട്ടെ പരസ്പരം ശത്രുക്കളല്ല. അവർ തമ്മിൽ ഇതിനു മുൻപ് കണ്ടിട്ടുമില്ല. എന്നാൽ തങ്ങളുടെ യജമാനന് വേണ്ടി അവർ പരസ്പരം കൊത്തി മുറിവേൽപ്പിക്കുകയാണ്. ആ മത്സരത്തിൽ ഒരു കോഴി കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടതായ കോഴിയെയും പന്തയം വെച്ചതായ വലിയ തുകയും വിജയിക്ക് അർഹതപ്പെട്ടു. നോക്കുക, ഈ കോഴികൾ തമ്മിൽ യാതൊരു ശത്രുക്കളുമല്ലായിരുന്നു. എന്നാൽ യജമാനന് വേണ്ടി പരസ്പരം പോരെടുക്കുവാൻ, മത്സരിക്കുവാൻ, കൊല്ലപ്പെടുവാൻ അവർ നിയോഗിക്കപ്പെടുകയാണ്. പുരാതന റോമൻ സംസ്കാരത്തിലും ഇതുപോലെ ചില ദ്വന്ദ്വയുദ്ധങ്ങൾ ഉണ്ടായിരുന്നതായി നാം ചരിത്രത്തിൽ കണ്ണോടിച്ചാൽ കാണുവാൻ സാധിക്കും. ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയുന്നതായ ആളുകൾ, അവർ അടിമകളായിരുന്നു. യജമാനന് വേണ്ടി മല്ലയുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടവർ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ, കാണികളെ രസിപ്പിക്കുവാൻ തക്കവണ്ണം വലിയ സ്റ്റേഡിയങ്ങളിൽ അവർ കൊണ്ടുവരപ്പെടുമ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആരെന്ന് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ലാത്തവൻ, അവനോട് യാതൊരു ശത്രുതയുമില്ലാത്തവൻ, അവർ തമ്മിൽ യുദ്ധം ചെയ്യുകയാണ് മരിക്കുന്നതുവരെയും. അങ്ങനെ മല്ലടിച്ച് ചോര ചീന്തി ഒരാൾ കൊല്ലപ്പെട്ട് വീഴുമ്പോൾ മറ്റേയാൾ ജയിക്കുന്നു. ഒരുപക്ഷെ യജമാനന് വേണ്ടി അവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ തൻ്റെ സഹോദരനോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് അവൻ അറിയുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി വാടക പോരാളികളായിത്തീരുവാൻ അവർ സ്വയം വിധിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്നത് അവനെ മോചിപ്പിച്ച് അവന് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ സാധിക്കുമായിരിക്കും. എന്നാൽ എത്രയോ നിഷ്കളങ്ക ജന്മങ്ങളാണ് അങ്ങനെയുള്ള മത്സരവേദികളിൽ ബലിയായി തീർന്നിട്ടുള്ളത്. വടക്കൻ പാട്ടുകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലോ, വടക്കൻ വീരഗാഥകൾ. ഈ വടക്കൻ വീരഗാഥകളിലെ കഥാപാത്രങ്ങൾ ചേവകന്മാരും അരിങ്ങോടന്മാരുമായിരുന്നു. പുത്തൂരം വീട്ടിലെ അരോമൽ ചേവകരും അങ്ങകലെ വളരെ അകലെയുള്ളതായ കോലത്തുനാട്ടിലെ അരിങ്ങോടന്മാരും തമ്മിലുള്ളതായ ദ്വന്ദ്വയുദ്ധങ്ങൾ, വാൾപയറ്റുകളായിരുന്നു വടക്കൻ വീരഗാഥകളിലെ പ്രധാന പ്രമേയങ്ങൾ. എന്നാൽ ഇവർ തമ്മിൽ പരസ്പരം അറിയുന്നവരല്ല, ഇവർ തമ്മിൽ ശത്രുക്കളല്ല, ഇവർ തമ്മിൽ യാതൊരു തരത്തിലുമുള്ളതായ ബന്ധങ്ങളുമുള്ളവരുമല്ല. വാഴുന്നവർക്ക് വേണ്ടി, ആരാണ് ഈ ഭൂമിയെ കൈവശപ്പെടുത്തേണ്ടത്, ആരാണ് നാട് ഭരിക്കേണ്ടത് എന്നുള്ളതിന് തീർപ്പ് കൽപ്പിക്കുവാൻ അവർക്ക് വേണ്ടി വാടക പോരാളികളായി പരസ്പരം വെട്ടിച്ചാകുന്നവരാണ് ഈ ചേവകന്മാരും അരിങ്ങോടന്മാരും. പ്രിയമുള്ളവരെ, ഇന്നും മറ്റുള്ളവർക്ക് വേണ്ടി വാടക പോരാളികളായി സ്വയം ബലിയായിത്തീരുന്ന അനേകം ജന്മങ്ങളെ നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അധികാരികൾക്ക് വേണ്ടി ചില ആളുകളുള്ളതായ അധികാരത്തിനോടുള്ളത് അമിതമായ ഭ്രമം കൊണ്ട് യുദ്ധങ്ങളും മത്സരങ്ങളും അനേകം ജീവനും നഷ്ടപ്പെടുമ്പോൾ നാം ചിന്തിക്കുക,
ഇതൊക്കെ ആർക്കു വേണ്ടിയായിരുന്നു? ഒരുപക്ഷെ പല ന്യായങ്ങളും നമുക്ക് നിരത്തുവാൻ സാധിക്കും. സഭകൾ തമ്മിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ അസമാധാനത്തിൻ്റെ വിത്തുകൾ ചില ആളുകൾ പറയും അതൊക്കെ വിശ്വാസത്തിന് വേണ്ടിയുള്ളതാണ് എന്ന്. ചില ആളുകളൊക്കെ പറയും അതൊക്കെ ദൈവത്തിന് വേണ്ടിയുള്ളതാണ് എന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പൗലോസ്ലിയ 1 കൊരിന്ത്യർ 1:10 ഭാഗങ്ങളിൽ സഭയിൽ നിലനിന്നിരുന്നതായ ഭിന്നതയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: കൊരിന്ത സഭയിലുള്ളതായ വിശ്വാസികൾ പരസ്പരം മത്സരിക്കുമ്പോൾ അവർ തമ്മിൽ പക്ഷം പിടിച്ച് വാഗ്വാദങ്ങളിലും വാക്പയറ്റിലും ഏർപ്പെടുമ്പോൾ പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പരസ്പരം വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പരസ്പരം ചാവേറുകളായിത്തീരുന്നത്? ദൈവത്തിന് വേണ്ടിയോ? പൗലോസിന് വേണ്ടിയോ? കീപ്പായിക്ക് വേണ്ടിയോ? അപ്പല്ലോസിന് വേണ്ടിയോ? ചില ആളുകൾ പറയുന്നു ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, ഞങ്ങൾ കീപ്പായുടെ പക്ഷക്കാർ, ഞങ്ങളുടെ പൗലോസിൻ്റെ പക്ഷക്കാർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മല്ല് കെട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? കേപ്പായാണോ നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചത്? നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി മല്ലടിക്കുവീൻ. ക്രിസ്തുവിലൂടെയാണ് നിങ്ങൾ രക്ഷ പ്രാപിച്ചിട്ടുള്ളത്. ക്രിസ്തുവാണ് നിങ്ങളെ വീണ്ടെടുത്തിട്ടുള്ളത് എന്ന് പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ പേരിലായാലും പരസ്പരം മത്സരിക്കുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ല നാം. നമ്മൾ സഹോദരങ്ങളാണ്. അതെ, ദൈവപിതാവിൻ്റെ മക്കളാണ് നാം. ഒരു പിതാവിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് പരസ്പരം വഴക്കടിക്കുവാൻ കഴിയുക? അതൊരിക്കലും അഭികാമ്യമായുള്ള കാര്യമല്ല. എന്തിൻ്റെ പേരിലായാലും പരസ്പരം വഴക്കടിക്കേണ്ടി വരുന്നവർ, പരസ്പരം ചാവേറുകളായി മരിക്കേണ്ടി വരുന്നവർ, വാടക പോരാളികളായി തീരേണ്ടി വരുന്നവർ, അവരൊക്കെയും ദൈവത്തിൻ്റെ പേരിലല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ വളരെ ദുഃഖം തോന്നാറുണ്ട്. കൊരിന്ത് സഭയെ ഓർപ്പിച്ചതായ പൗലോസ് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മെ വീണ്ടും ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ പിതാവിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ പരസ്പരം സഹോദരങ്ങളായി ജീവിക്കേണ്ടവർ, പരസ്പരം സ്വയം നൽകപ്പെടേണ്ടവർ, എന്തിനാണ് വെറുതെ മത്സരിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. എല്ലാവർക്കും അവകാശപ്പെട്ടതായ ഈ ഭൂമി സ്വന്തമാക്കിക്കൊണ്ട് എല്ലാവരെയും ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. കവിവാക്യം ഇങ്ങനെയുണ്ടല്ലോ: കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന്. അതെ, കുറച്ചു കാലം മാത്രമുള്ളതായ ഈ ചെറിയ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മത്സരിച്ച് അവസാനിപ്പിക്കുവാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അഥവാ നീ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ആയി അവന് വേണ്ടി രക്തസാക്ഷികളായിത്തീരുവാൻ നിനക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിൻ്റെ മർത്യജന്മം സാർത്ഥകമായിത്തീരുന്നത്. അനേക വിശുദ്ധന്മാർ തങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സ്വയം സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെയും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടിയോ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയോ മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവകളും യന്ത്രപ്പാവകളുമാകാതിരിപ്പാൻ തക്കവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, സ്നേഹത്തിലും സഹോദര്യത്തിലും പരസ്പരം വിട്ടുവീഴ്ചയിലും ക്ഷമയിലും ഒരു നല്ല ലോകം പടുത്തുയർത്തുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ആയതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.